മഹാമാരിയെ അതിജീവിക്കുന്ന മലയാള നാടിന്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർത്തുപാട്ടുമായി നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൽ ജയ് കിസാൻ. മണ്ണിന്റെ മനസ്സറിയുന്ന പ്രിയപ്പെട്ട കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണിക്കും ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കും. അതെ, വീട്ടുവളപ്പിലും ടെറസിലും പറമ്പിലും പാടത്തും ഒക്കെ നിങ്ങൾ വിളയിച്ച കാർഷിക വിളകളുടെ വിജയഗാഥയുമായി പ്രിയ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം കേട്ടോ. 0481-272-0040 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പരും ഇപ്പോ തന്നെ അങ്ങോട്ട് അയച്ചേക്കൂ. 0481-272-0040. നിങ്ങളുടെ കാർഷിക അനുഭവങ്ങൾ ഒരുപാട് ശ്രോതാക്കൾക്ക് പ്രചോദനമാകും എന്ന് മാത്രമല്ല, കൈനിറയെ സമ്മാനവും കിട്ടും. പ്രക്ഷേപണത്തിന്റെ 10ാം വർഷത്തിൽ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകർക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ ആദരം. കാർഷിക വൃത്തിയുടെ മഹത്വം ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ട് റേഡിയോ മീഡിയ വില്ലേജ് അണിയിച്ചൊരുക്കുന്ന ജയ് കിസാൻ പരമ്പരയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ മീഡിയ വില്ലേജിന്റെ സഞ്ചരിക്കുന്ന മൈക്രോഫോൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത്തിത്താനം ഇടയാടിയിൽ അമ്പാട്ട് വീട്ടിൽ ശ്രീ ജയചന്ദ്രൻ എന്ന അനുഗ്രഹീത കർഷകന്റെ പുരയിടത്തിലാണ് ഇപ്പോൾ റേഡിയോ മീഡിയ വില്ലേജ് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കൃഷിക്കാഴ്ചകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീ ജയചന്ദ്രനെ ജയ് കിസാന്റെ ഈ എപ്പിസോഡിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ഫാം ടൂറിസം കേന്ദ്രത്തിൽ നമ്മൾ എത്തിയതുപോലെയാണ്. ഒരു സൈഡിൽ നിറച്ച് പാടശേഖരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എത്ര ഏക്കർ സ്ഥലമാണ്? ഇപ്പോൾ എല്ലാം ചേച്ചിമാരുടെ എല്ലാവരെയും കൂടെ കൂടി 2-3 ഏക്കറോളം ഉണ്ട്. ഏകദേശം 2 ഏക്കറോളം സ്ഥലത്ത് നിറയെ കാർഷിക വിഭവങ്ങളാണ്. കപ്പ, വാഴ, പിന്നെ ഫലവൃക്ഷങ്ങൾ, കിഴങ്ങുവർഗ വിളകൾ, പച്ചക്കറികൾ, പശു വളർത്തൽ, പിന്നെ ഗ്രീൻ ഹൗസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഞങ്ങൾ ചെയ്യുന്നത് അച്ഛനാണ് ഇവിടെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഞാനും വൈഫും ഒക്കെ വെളിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം നാട്ടിൽ വന്നിട്ട് 2-3 വർഷമേ ആയുള്ളൂ. അപ്പം അച്ഛൻ്റെ കൂടെയാണ് നമ്മളിതെല്ലാം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അച്ഛനാണ് താരം? അച്ഛനാണ് ഇതിനകത്ത് ശരിക്കുമുള്ള പാരമ്പര്യമായിട്ട് എല്ലാ രീതിയിലും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പേരെങ്ങനെയാണ്? അച്ഛൻ്റെ പേര് രാമൻ നായർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു വീടാണ് രാമൻ നായർ അമ്പാട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പുരാതന കർഷകനാണ്. പരമ്പരാഗതമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ച് കൃഷി ചെയ്തു വരുന്ന ഒരു വ്യക്തിത്വമാണ്. അതെ അതെ. അപ്പം ഇത് കൂടാതെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് പല രീതിയിലുള്ള പദ്ധതികളുണ്ടെന്ന് അറിഞ്ഞപ്പം നമ്മൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് നമുക്ക് മഴമറ നമുക്ക് ചെയ്തു തന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പരമ്പരാഗത കൃഷിയെ ഹൈടെക് ആക്കി ജയചന്ദ്രൻ ചേട്ടൻ വന്നതിന് ശേഷം. അതെ അതെ അതെ. അത് നമുക്ക് മഴ നല്ല മഴയാണ്. ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ ഭയങ്കര മഴയാണ്. ഒരു രീതിയിലും നമുക്ക് വെളിയിൽ എന്ത് ചെയ്താലും നമുക്കത് സക്സസ് ആകത്തില്ല. അപ്പം മഴമറയുള്ളത് കൊണ്ട് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏത്തവാഴ, പിന്നെ മറ്റുള്ള വാഴകൾ, ജാലിപ്പൂവൻ, കണ്ണൻ, പാളയംകുടൻ, കൂടാതെ പശു വളർത്തുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. ഇതെല്ലാം കൂടിയുള്ള ഒരു സമ്മിശ്ര കൃഷിയാണ്. അത് മെയിനായിട്ട് ഞങ്ങൾ ജൈവ കൃഷിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാം. ശ്രീ രാമൻ നായർ അമ്പാട്ട് അദ്ദേഹത്തിന്റെ മരുമകനാണ് ശ്രീ ജയചന്ദ്രൻ. അദ്ദേഹത്തിന് എത്ര മക്കളാണ്? അച്ഛന് 3 പെൺമക്കളാണ്. ഇളയാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ കൃഷിയും കാര്യങ്ങളും ഇവിടുത്തെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ്. ഇപ്പോഴും എല്ലാം അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ പേര് മായ. ജയചന്ദ്രൻ ചേട്ടൻ മായ. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ ജയചന്ദ്രൻ ചേട്ടനാണ് അച്ഛൻ പരമ്പരാഗതമായിട്ട് നടത്തി വന്ന കൃഷി കാര്യങ്ങളൊക്കെ അതിനെ അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും ഹൈടെക് ആക്കി കൃഷി വകുപ്പിൻ്റെയും മറ്റുമൊക്കെ സാന്നിധ്യത്തിൽ സഹകരണത്തോടുകൂടി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവിടുത്തെ വൈവിധ്യമാർന്ന കൃഷിക്കാഴ്ചകളെക്കുറിച്ച് കൂടുതലറിയാം. മഹാമാരിയെ അതിജീവിക്കുന്ന മലയാള നാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർത്തുപാട്ടുമായി നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൽ ജയ് കിസാൻ. പ്രക്ഷേപണത്തിന്റെ 10ാം വർഷത്തിൽ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകർക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ ആദരം. ഇത്തിത്താനം ഇടയാടി അമ്പാട്ട് ഹൗസിൽ ശ്രീ ജയചന്ദ്രൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് റേഡിയോ മീഡിയ വില്ലേജിന്റെ സഞ്ചരിക്കുന്ന മൈക്രോഫോൺ ഇവിടെ എത്തി നിൽക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജിന്റെ ജയ് കിസാൻ പരിപാടി ധാരാളം ശ്രോതാക്കളാണ് എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത കർഷകരുടെ കാർഷിക അനുഭവങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ടെലഫോൺ നമ്പരും നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ
ശ്രോതാക്കൾക്ക് നേരിട്ട് അവരെ വിളിക്കാം, അവരുടെ കൃഷിക്കാര്യങ്ങൾ കൂടുതൽ അറിയാം, അവരുടെ ഭവനത്തിൽ വന്ന് അവരുടെ കൃഷിക്കാഴ്ചകൾ കാണാം, ഒപ്പം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാം, അവർക്ക് വിത്തും വളവും മറ്റുമൊക്കെ അവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ ഈ ഒരു പരിപാടിയിലൂടെ മുന്നേറുന്നുണ്ട്. എത്രയോ ശ്രോതാക്കളാണ് ഇത്തരം കർഷകരെ നേരിട്ട് വിളിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഭവനങ്ങളിൽ പോയി അവരുടെ കൃഷികൾ കാണുകയും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന ജയ് കിസാൻ പരിപാടിയുടെ ഒരു വലിയ പ്രത്യേകത അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ കർഷകരുടെയും ടെലിഫോൺ നമ്പരും നമ്മൾ ഇതിനോടനുബന്ധിച്ച് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ജയചന്ദ്രൻ ചേട്ടന്റെ നമ്പരും നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കൃഷിയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾ അറിയുന്നതിനും ഒപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നടീൽ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ അദ്ദേഹത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഇതാണ്, 9496901051. ഒരിക്കൽ കൂടെ, 9496901051. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഒപ്പം കൂടുതൽ കാർഷിക മേഖലയിൽ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും അതുവഴി ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ കൃഷിയിടത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഗ്രോ ബാഗുകളിലായിട്ട് എല്ലാ ഇനം പച്ചക്കറികളും നട്ടിട്ടുണ്ട്, അതിനെല്ലാം ഡ്രിപ്രിഗേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കപ്പ നന്നായിട്ട് നട്ടിട്ടുണ്ട്, വാഴ നന്നായിട്ട് നട്ടിട്ടുണ്ട്. ശരിക്കും ഇത്രയും തൊട്ടടുത്ത് നമുക്ക് നോക്കത്താ ദൂരത്ത് പാടശേഖരം, വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല, എന്നിട്ടും ഈ പച്ചക്കറികൾക്കെല്ലാം ഡ്രിപ്രിഗേഷൻ നൽകിയിരിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? ഇപ്പോൾ നമുക്ക് മഴയുള്ളതുകൊണ്ട് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പക്ഷെ മഴയില്ലാത്ത സമയത്ത് ആ ഒരു ജനുവരി ഫെബ്രുവരി ആ മാർച്ച് സമയങ്ങളിലാണല്ലോ ചൂടുകാലം വരുന്നത്. ആ സമയത്ത് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് വാട്ടർ കണക്ഷൻ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് സക്സസ് അല്ല. അപ്പം നമുക്ക് ഉള്ള ചെടികളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവിടുത്തെ കൃഷി ഓഫീസർമാർ പറഞ്ഞു തന്നത്, ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്താൽ നമുക്ക് അതൊരു പദ്ധതിയുമുണ്ട്, അതുകൂടാതെ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ല, വെള്ളത്തിനും കൂടുതൽ ചിലവ് വരില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാനുള്ള താല്പര്യം. എനിക്ക് ജയചന്ദ്രൻ ചേട്ടന്റെ കാർഷിക വൃത്തിയിൽ വളരെയധികം അട്രാക്ഷൻ തോന്നിയ ഒരു കാര്യം എന്താന്ന് പറയുന്നത്, ഇപ്പോൾ പല ആൾക്കാർക്കും ഇതുപോലെ ശരിക്കും ഒന്ന് ഒന്നര ഏക്കർ, രണ്ട് ഏക്കർ, മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടാവുമായിരിക്കും. അവരവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള കൃഷികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ജയചന്ദ്രൻ ചേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു ചിന്ത പോകാനായിട്ടുള്ള ഒരു കാരണം? ഗവൺമെൻറ് നമ്മളെ ഇത് ചെയ്തു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാർക്കൊരു താങ്ങായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മുടക്ക് ആദ്യം നമ്മൾ മുടക്കണം. ഇപ്പോൾ തന്നെ ഈ മഴമുറ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 75,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വന്നു. പക്ഷേ സബ്സിഡി ആയിട്ട് എനിക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അത് 50,000 രൂപ തിരിച്ച് കിട്ടി. അതുപോലെ തന്നെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പശുക്കൂട് ചെയ്ത് കിട്ടി, അതും 110,000 രൂപയോളം എനിക്ക് ചിലവായി. പക്ഷേ എനിക്ക് അതും ഒരു 60,000 രൂപയാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അത്രയും രൂപ എനിക്ക് തിരികെ കിട്ടി. ഇതെല്ലാം നമുക്ക് ഗവൺമെൻറ് ചെയ്തു തരുന്ന, ഇതിനെപ്പറ്റി ആനുകൂല്യങ്ങളെപ്പറ്റിയൊന്നും അറിയാൻ പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ കൃഷി വകുപ്പോ പഞ്ചായത്തുമായോ തൊഴിലുറപ്പ് പദ്ധതികളുമായിട്ടോ ഒന്നും ബന്ധപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അത് ചെയ്തു തരുന്ന ആൾക്കാർ നമുക്ക് നല്ല രീതിയിൽ കൃഷി ഓഫീസേഴ്സ് ആയാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാ പദ്ധതികളും നമ്മളെ ഈ ഗ്രൂപ്പുകളിലായിട്ടും മറ്റ് കൃഷി വകുപ്പിൻ്റെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇട്ട് നമ്മളെ അറിയിക്കുന്നതാണ്. നമ്മളതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക, നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പുതിയതായിട്ട് വന്ന എൽദോ മാർക്കോ സാറും കൃഷി അസിസ്റ്റന്റ് രവിലാൽ സാറും കൂടിയാണ് ഞങ്ങളോട് ഇപ്പോഴത്തെ ഓരോ ആധുനിക രീതിയിലുള്ള കൃഷിയെപ്പറ്റി പറയുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിന്ന് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ എല്ലാ രീതിയിലും ആ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊണ്ട് തന്നെ പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാം ഓർഗാനിക്കായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൃഷി ഓഫീസർമാർക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഉദാത്ത സാക്ഷ്യമാണ് ഇവിടെ ശ്രീ ജയചന്ദ്രന്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശ്രീ എൽദോ മാർക്കോസ് രവിലാൽ എന്നിങ്ങനെ രണ്ട് കൃഷി ഉദ്യോഗസ്ഥരാണ് ഈ കുടുംബത്തിന് കൂടുതൽ കാർഷിക മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന എല്ലാ കൃഷി ഓഫീസർമാർക്കും റേഡിയോ മീഡിയ വില്ലേജ് ആദരവുകൾ അർപ്പിക്കുന്നു. മഹാമാരിയെ അതിജീവിക്കുന്ന മലയാള നാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർത്തുപാട്ടുമായി നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൽ ജയ് കിസാൻ.
പ്രക്ഷേപണത്തിന്റെ 10-ാം വർഷത്തിൽ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകർക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ ആദരം. ഇവിടെ ഈ 2.5 ഏക്കർ സ്ഥലത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ജയചന്ദ്ര ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കർഷക വിപണിയിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ വേറെ വിപണി നമുക്കുണ്ടോ? അല്ല, കർഷക വിപണി മാത്രമല്ല, നമ്മളിവിടെ അല്ലാതെ എനിക്ക് കോണ്ടാക്റ്റുള്ള കുറച്ച് കടക്കാരുണ്ട്. പിന്നെ കൂടാതെ ഇവിടെയുള്ള നൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെട്ടാണ്. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് സാധനങ്ങൾ നമ്മൾ ചില ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ വീടുകളിൽ വന്ന് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ പശു ഉള്ളതുകൊണ്ട് പാലും കൂടി കിട്ടുന്നതുകൊണ്ട് പാല് മേടിക്കാൻ വരുന്ന കൂട്ടത്തിൽ പല ആൾക്കാരും പല സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പശു വളർത്തൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടുവളപ്പിലെ കൃഷിയിൽ. കാരണം ഇവിടെ ജയചന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ച് ജൈവ വളത്തിന് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഈ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ തന്നെ ധാരാളം മതിയാവും, അല്ലേ? അതല്ലേ നമ്മുടെ വളപ്രയോഗ രീതി? അത് തന്നെയല്ലേ. നമ്മൾ ആദ്യം 4 വർഷം മുമ്പ് ഇവിടെ ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ടായിരുന്നതാണ്. അച്ഛന് സുഖമില്ലാതെ വന്നപ്പോൾ ഒന്ന് പശുക്കളെയെല്ലാം വിറ്റു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരികെ വന്നപ്പം വീണ്ടും കൃഷിയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പശുവിനെയും പോത്തിനെയും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കോഴിയാണെങ്കിലും കോഴിവളമാണെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ചാണകത്തിനായാലും മറ്റുള്ളതിനൊക്കെ എക്സ്പെൻസ് കൂടും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം യൂസ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വിദേശത്ത് എവിടെയായിരുന്നു ജയചന്ദ്ര ചേട്ടൻ? ഞാൻ ഒമാനിലും ഖത്തറിലും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ വരുന്ന സമയത്ത് ഒമാനിൽ സലാല എന്ന് പറഞ്ഞാൽ കേരളം പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അതും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. കേരളം ആണെന്ന് പറയാൻ കാര്യം അവിടെ കൃഷിയിടങ്ങളിലെല്ലാം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. തോട്ടങ്ങളിലെല്ലാം പോയി പല രീതിയിൽ ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ശരിക്കും അവിടെ എന്നായിരുന്നു ജോലി? എന്തായിരുന്നു? ഇലക്ട്രിക്കൽ സെക്ഷനിലായിരുന്നു. ഞാൻ സൂപ്പർവൈസറായിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടും ഈ കൃഷി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല? വളരെ സന്തോഷമാണ്. വളരെ സന്തോഷമാണ്. അവിടെ ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു 19 വർഷത്തോളം ഗൾഫ് ജീവിതം കഴിഞ്ഞ് ഞാനും വൈഫും അവിടെ തന്നെയായിരുന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കൂടാതെ നമുക്ക് ഈ കൊറോണ ആയ കാരണം വെളിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ല. വേറെ ജോലിയോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ വന്നപ്പം വൈഫാണെങ്കിലും അവിടെ സ്റ്റാഫ് നേഴ്സായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ച് അച്ഛൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വീട്ടിൽ അത്യാവശ്യം നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തു തുടങ്ങിയെങ്കിലും അതിന് കൂടുതൽ സാധനങ്ങൾ മിച്ചം വന്നു തുടങ്ങിയപ്പം നമ്മളത് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അത് പിന്നെ പയ്യെ 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 ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജൈവകർഷക സംഘം രൂപീകരിച്ചു. പിന്നെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരും ഇങ്ങനെ ഒരു വീക്കിലി മാർക്കറ്റ് തുടങ്ങാനുള്ള ഒരു കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു തന്നു. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ഇപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രൻ ജയന്റെ വീട്ടിലായിരുന്നു ആദ്യം നമ്മുടെ കർഷക മാർക്കറ്റ്? അതെ അതെ അതെ, ഞങ്ങളുടെ ഇവിടെ തന്നെയായിരുന്നു. ജൂലൈ 19-നാണെന്ന് തോന്നുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. കൃഷി ഓഫീസറെ വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള ആൾക്കാരെല്ലാം വന്നിട്ടായിരുന്നു ആദ്യ ഉദ്ഘാടനം. അതൊരു 2 മാസത്തോളം നമ്മുടെ വീട്ടിൽ ചെയ്തു. പിന്നെ 21 വാർഡിലേക്ക് വേണ്ടിയിട്ടാണ് വാഴപ്പള്ളി പഞ്ചായത്തിൻ്റെ വകയായിട്ടാണ് ഇത് നടത്തുന്നതെങ്കിലും അപ്പം നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് വെച്ചാൽ ഒരു ഏരിയയിലെ ലാസ്റ്റ് വീടാണ് ഞങ്ങളുടെ. അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത് 7-ാം വാർഡ് മെമ്പർ ആശമുൽ ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ്. ശരിക്കും പാല് മേടിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരും അല്ലേ? പാല് മേടിക്കാനൊക്കെ വീട്ടിൽ വരുന്നുണ്ട് ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ. ബാക്കിയുള്ള പാല് ഞാൻ സൊസൈറ്റിയിലാണ്, വടക്കേക്കര സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതാണ്: 9496901051. 9496901051. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മായയുടെ കാർഷിക വിശേഷങ്ങൾ ചോദിച്ചറിയാം ഒരു പാട്ടിനു ശേഷം. ദിസ് ഇസ് 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. ഇത്തിത്താനം ശ്രീ ജയചന്ദ്രൻ മായ ദമ്പതികളുടെ കൃഷിയിടത്തിലാണ് റേഡിയോ മീഡിയ വില്ലേജിന്റെ സഞ്ചരിക്കുന്ന മൈക്രോഫോൺ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ കാർഷിക വിശേഷങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃഷിത്തോട്ടമാണ്. ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്ത് സമൃദ്ധമായിട്ടുള്ള കാർഷിക വിളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവരുടെ പുരയിടത്തിന്റെ ഒരു വശത്ത് പാടശേഖരമാണ്, നോക്കത്താ ദൂരത്ത് നിരന്നു കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പാടശേഖരം. പിന്നെ ഇവരുടെ കൃഷിയിടങ്ങളിൽ തന്നെ എല്ലാ ഇനം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗ വിളകളും ഫലവൃക്ഷങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏദൻ തോട്ടമാണ്. അതുപോലെ തന്നെ റെയിൻ ഷെൽട്ടർ, ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള മോസ്റ്റ് മോഡേൺ ടെക്നിക് ഓഫ് അഗ്രികൾച്ചറും ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ശ്രീ ജയചന്ദ്രന്റെ ഭാര്യ ശ്രീമതി മായ
ഇവിടെ ഇപ്പോൾ ഉള്ളത് പച്ചക്കറി ചെയ്യുന്നുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, താറാവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പശു ഉണ്ട്, അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഫലവൃക്ഷത്തൈകളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, അതൊക്കെ വെച്ച് ഇപ്പോൾ വളർന്നു വരുന്നു. ഞങ്ങൾ 2 വർഷമായുള്ള ഇങ്ങോട്ട് വന്നിട്ട്. എന്തൊക്കെ ഫലവൃക്ഷത്തൈകളാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടുപരിപാലിച്ച് വരുന്നത്? ചാമ്പ, പേര, റംബുട്ടാൻ, മാതളനാരകം, അങ്ങനെയുള്ള കുറെ അധികം തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടൊക്കെ നമ്മൾ ഈ നമ്മുടെ കുറച്ച് സമയം ചെടികളോടും ഈ പറഞ്ഞതുപോലെ കോഴി, പശു, താറാവ്, ആട്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വ്യാപരിച്ച് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അഭിമാനം എന്തൊക്കെയാണ്? അത് വലിയ കാര്യം തന്നെയാണ്. ശരിക്കും ഇതിനോടൊക്കെ സംസാരിച്ച് ശരിക്കും സംസാരിച്ച് അവർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകെ തന്നെ ചെയ്യും. അത് തൈകളായാലും വൃക്ഷങ്ങളായാലും മറ്റ് ജീവജാലങ്ങളായാലും നമ്മൾ പറയുന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ അനുഭവം. നേരത്തെ ഇവിടെ ഇരുന്ന എൽദോ സാർ വളരെ നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ച് പദ്ധതികളൊക്കെ ചെയ്തു തന്നു, കുറച്ച് കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ മായയുടെ ഇവിടുത്തെ റോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കോഴിയുടെ കാര്യങ്ങൾ നോക്കുന്നു, താറാവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, നേരത്തെ പറഞ്ഞ ഫലവൃക്ഷ തൈകൾ, വെറൈറ്റി ആയിട്ടുള്ള ഫലവൃക്ഷം, പച്ചക്കറി തൈകൾ, ഇവയൊക്കെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഭർത്താവ്, അച്ഛൻ ഉണ്ട്, കറവയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു, അതുപോലെ തന്നെ പാല് സൊസൈറ്റി കൊണ്ടുകൊടുക്കുന്നു, അങ്ങനെയുള്ള വീടിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ മായയുടെ ഒരു റോൾ എങ്ങനെയാണ് ഈ കൃഷിക്കാര്യങ്ങളിലൊക്കെ? കൃഷിക്കാര്യങ്ങളിൽ ഭർത്താവ് ഇല്ലാത്തപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പശുവിന് തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ പുല്ലെടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള അധികം പുറത്തേക്കുള്ള ജോലികൾ അവർ തന്നെ അച്ഛനും ജയചന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കോഴി അതുപോലുള്ളതിനൊക്കെ തീറ്റ കൊടുക്കണം. വീട്ടിലെ കാര്യങ്ങൾ അമ്മ വിശ്രമത്തിലാണ്, അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ കൃഷി രീതികളൊക്കെ പരിപാലിക്കുന്നതും ചെയ്യുന്നതും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ വളരെ വലുതാണ്. മറ്റു വീട്ടമ്മമാരോടായിട്ട് ഇക്കാര്യത്തിൽ വളരെ മുന്നിൽ പോകുന്ന ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ഒരു മുളക് ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. അതായത് വിഷരഹിതമായിട്ട് നമുക്ക് ജൈവ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഉള്ള കൂടുതൽ അസുഖങ്ങൾക്കും എല്ലാം കാരണം ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ ചേർന്ന പച്ചക്കറികളാണ്. ഈസിയാണ്, കടയിൽ ചെന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും, പക്ഷെ ഗുണനിലവാരമുള്ളത് കിട്ടാൻ പാടാണ്. അപ്പോൾ എല്ലാവരും കുറച്ചെങ്കിലും അവരവർക്ക് സാധിക്കുന്ന ഒരു ഗ്രോ ബാഗിലെങ്കിലും കുറച്ച് മുളക് തൈകളെങ്കിലും വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ധാരാളം ഗ്രോ ബാഗുകളിൽ പച്ചക്കറികൾ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, കൃഷിയെ നെഞ്ചിലേറ്റി അതിനോടൊപ്പം ജീവിതം സമർപ്പിച്ചു വരുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെ മക്കളാണ് അവർ അതിനെ പിന്തുടർന്നുകൊണ്ട്, ആ കൃഷി രീതികൾ പിന്തുടർന്നുകൊണ്ട് കുറച്ചുകൂടെ കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി ഹൈടെക് കൃഷി ഇതിലേക്ക് കൊണ്ടുവരുവാനും അതിൽ നിന്ന് മികച്ച ലാഭം കൈവരിക്കുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശ്രീ ജയചന്ദ്രൻ മായ ദമ്പതികളുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതാണ്: 9496901051. ഇനി നമുക്ക് ഈ കൃഷിക്കാര്യങ്ങളിലെ നായകൻ, ശരിക്കും ദ റിയൽ ഹീറോ, അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ അമ്പാട്ട് രാമൻ നായർ, അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളിലേക്ക് വരാം. മഹാമാരിയെ അതിജീവിക്കുന്ന മലയാള നാടിന്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർത്തുപാട്ടുമായി നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൽ ജയ് കിസാൻ. പ്രക്ഷേപണത്തിന്റെ 10ാം വർഷത്തിൽ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകർക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ ആദരം. റേഡിയോ മീഡിയ വില്ലേജിൽ ജയ് കിസാന്റെ സഞ്ചരിക്കുന്ന മൈക്രോഫോൺ ഇന്ന് ഇത്തിത്താനത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ അമ്പാട്ട് ശ്രീ രാമൻ നായർ, അദ്ദേഹത്തിന്റെ മകൾ മായ, ഭർത്താവ് ജയചന്ദ്രൻ, മായയുടെ അമ്മ ലീലമ്മ. അപ്പൊ ഇതാ ഇവരെ അടങ്ങിയ ഒരു മനോഹരമായിട്ടുള്ള കുടുംബമാണ്. ഏറ്റവും ഇവരെ ഈ കുടുംബത്തെ വിശിഷ്ടമാക്കി തീർക്കുന്നത് കൃഷിയോട് ഇവർ കാണിക്കുന്ന ആഭിമുഖ്യമാണ്. സ്വന്തമായിട്ടുള്ള 2.5 ഏക്കറോളം സ്ഥലത്ത് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഇവർ ഒരുപാട് സംഭാവന ചെയ്യുന്നു എന്ന് മാത്രമല്ല, കാർഷിക കേരളത്തിന് ഇവർ നൽകുന്ന മാതൃകയും വളരെ വലുതാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാമൻ നായർ, അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ജോലി ഉണ്ടായിരുന്നോ? സർക്കാരിൽ ജോലി വല്ലതും ഉണ്ടോ? കൃഷിയായിരുന്നു. ചെറുപ്പം മുതലേ കൃഷിയോടാണ് താല്പര്യം. ഇപ്പൊ ഞാനിപ്പോ വരുമ്പോ തന്നെ അങ്ങ് ഒരു കൃഷിക്കാരന്റെ ശരിക്കുമുള്ള റോളിലായിരുന്നു, പശു തൊഴുത്തിലെ ജോലിയായിരിക്കുമായിരുന്നു അല്ലേ? പശുവിനെ തൊഴുത്തിലെ പരിപാടിയായിരുന്നു. അപ്പൊ ഒരു ദിവസം എത്ര മണിക്ക് രാവിലെ ജോലിയൊക്കെ ആരംഭിക്കും? ഒരു 6 മണിയാകുമ്പോ തുടങ്ങും. എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? പശുവിനെ കറക്കുക, അതിനെ കുളിപ്പിക്കുക, എല്ലാ പരിപാടികളും ചെയ്യും. അത് മോനാണ് ചെയ്യുന്നത്. കറവ് മാത്രമേ ഉള്ളൂ നമുക്ക്, അത് പിള്ളേർക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്കുന്നത്. ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 76 വയസ്സ്.
76 വയസ്സായിട്ടും ഒരു 50 വയസ്സിന്റെ ചുറുചുറുക്കോടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നാത്തത്, വീണ്ടും ജോലി ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചുമ്മാ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യം കിട്ടും. വലിയ കട്ടിപ്പണി അല്ലെങ്കിലും ചെറിയ ചെറിയ പണികൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ലേ കുടുംബത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യുക. പിന്നെ അങ്ങ് ഇവർക്ക് നൽകുന്ന ഒരു വലിയ മാതൃകയുണ്ട്, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്രയും പ്രായമായിട്ടും തൂമ്പയെടുത്ത് കിളയ്ക്കുന്നു, പശുവിനെ കറക്കുന്നു, തൊഴുത്ത് വൃത്തിയാക്കുന്നു. അപ്പോൾ അത് ഈ മക്കൾക്ക് കിട്ടുന്ന ഒരു വലിയ എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഇതിപ്പോൾ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതിലൂടെ കിട്ടുന്ന ഇൻസ്പിറേഷൻ അതിനേക്കാളും വളരെ വലുതാണ്. ഇപ്പം ഇത്രയും പ്രായമായ ഒരു അച്ഛന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് 2 സെന്റ് സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരു പച്ചക്കറി നട്ട് പിടിപ്പിച്ചുവിടുക എന്നുള്ളതാണ്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കൃഷിയെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. പിന്നെ പുതിയതായിട്ടുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴുള്ള പിള്ളേർക്ക് താല്പര്യം കുറവാണ്. വട്ടം കറങ്ങി നടക്കുക, മറ്റു പരിപാടികൾ ചെയ്യുക, അതൊക്കെയാണ് അവർക്ക് താല്പര്യം. പണ്ടത്തെ ഒരു കൃഷിയും ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ഇരിപ്പ് കൃഷിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കൃഷിയെ കുറിച്ച് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ പറമ്പിന് ചുറ്റും കിടക്കുന്ന മുണ്ടാക്കണ്ടം കൃഷി ചെയ്യുന്നത് ചക്രം വെച്ച് വെള്ളം ചവിട്ടി കയറ്റുകയും പറ്റിക്കുന്നത് ചക്രത്തേലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഇഞ്ചം വെച്ച് നടത്താൻ തുടങ്ങി. ഇപ്പം കാലം പുരോഗമിച്ചപ്പോൾ മോട്ടറായി, മോട്ടറാൽ ഇങ്ങനെ പറ്റിക്കുക ഒരു കൃഷിയേ ഉള്ളൂ. പുഞ്ച ഇപ്പോഴും പുഞ്ച കൃഷി ചെയ്യുന്നുണ്ട്? ആ ഉണ്ടല്ലോ, പുഞ്ചകൃഷി ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പം ഈ കാലാവസ്ഥയ്ക്ക് താമസിച്ച് പോയി. അപ്പം വളരെയധികം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ഒരു റിസോർട്ടിൽ വന്ന അനുഭൂതിയാണ് നമുക്കിവിടെ കാണാനായിട്ട്. എത്രമാത്രം ഫലവൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്, വലിയ വൃക്ഷങ്ങൾ, ചെറിയ വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികൾ, എല്ലാ ഇനം രീതികളും കൃഷി രീതികളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ധാരാളം പുരസ്കാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൃത്തിയാക്കാം വിത്തിറക്കാം ഹരിത ക്യാമ്പയിൻ, മികച്ച പങ്കാളിത്തം ശ്രീ ജയചന്ദ്രൻ. അപ്പോൾ എന്തായാലും ജയചന്ദ്രൻ ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അച്ഛനാണ്. ഞാൻ നമ്മളാണ് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ പുരസ്കാരങ്ങളൊക്കെ മോന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ? അതെ, വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് നാൾ ഈ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പച്ചക്കറി കൃഷി, കോഴി വളർത്തൽ, പശു വളർത്തൽ എല്ലാം കൂടെ ഉണ്ടെങ്കിലേ നമുക്കൊരു വീട്ടിലെ കൃഷി രീതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? എല്ലാം ഉണ്ടെങ്കിലേ ഒരു വീടാകത്തുള്ളൂ, അല്ലാതെ എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ട. നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഇതാ സന്തോഷം. ഈ രംഗത്ത് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ഒക്കെ ശല്യവും മറ്റും ഒക്കെ ഉള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നും. പണ്ടത്തെ കാലത്തെ കൃഷി പോലെയാണോ ഇപ്പോഴും നമുക്ക്? അല്ലല്ല, പണ്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെയാണ് നെല്ലിനിട്ടുകൊണ്ടിരുന്നത്. അന്ന് ഇവിടെ ഒന്നും രാസവളക്കട ഇല്ല, കോട്ടയത്ത് പോയി ആ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലായിടത്തും രാസവളം കിട്ടുന്നുണ്ട്, പിന്നെ ഇവിടെ രാസവളത്തിൻ്റെ ഇത് ചെയ്യുന്നില്ല. ഇവിടെ പശു ഉള്ളതുകൊണ്ട് മറ്റ് ഈ ജൈവത്തിലെ ഉള്ള കൃഷികളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും വളരെയധികം അഭിമാനം, സന്തോഷം, എല്ലാവിധ ആശംസകളും. മക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മക്കളെ കുറിച്ച് അവരുടെ ആവുന്ന പോലെ അറിയാവുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ അതിന് മുന്നോട്ട് പോകുന്നു, പരിചയക്കുറവ് കൊണ്ടുള്ള ഇതേ ഉള്ളൂ. പക്ഷേങ്കിലും ബാക്കി അങ്ങയുടെ ഒരു നേതൃത്വം കൂടെ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ പറമ്പൊക്കെ വെറുതെ തരിച്ചു കിടന്ന് നശിച്ചു പോകാതെ മൊത്തം കൃഷിഭൂമിയും ഉപയോഗപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതുപോലത്തെ കർഷകരാണ് കാർഷിക കേരളത്തിൻ്റെ സമ്പത്ത്, അവരാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വഴിയൊരുക്കുന്നവർ, കാവലാളുകൾ. എന്തായാലും ഇവർക്ക് റേഡിയോ മീഡിയ വിലേജിന്റെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് കിസാന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അനുഗ്രഹീത കർഷകരുടെ കാർഷിക വിശേഷങ്ങളുമായി ജയ് കിസാൻ തുടരും വീണ്ടും അടുത്ത തിങ്കളാഴ്ച രാത്രി 8 മണിക്കും, പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കും. കാതോരമുണ്ടായിരുന്നത് ഞാൻ ബിപിൻ രാജ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം. 90.8.